ഒമാൻ തീരത്ത് ഭൂചലനം. സൂറിൽ നിന്നും 51 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഒമാൻ കടലിലാണ് ഭൂചലനമുണ്ടായതെന്ന് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 3.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പ്രാദേശിക സമയം 8:51 ഉണ്ടായത്. നല്ല പ്രകമ്പനം അനുഭവപ്പെട്ടതായി സൂറിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അനുസരിച്ച് പ്രാദേശിക സമയം 8:51 ഭൂചലനം ഉണ്ടാകുന്നത്. 8:51 എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം ഇന്ത്യൻ സമയം രാത്രി ഏതാണ്ട് 10:21 ആ സമയത്താണ് ഭൂചലനം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിക്ടർ സ്കെയിലിൽ 3.3 ഭൂചലനത്തിന്റെ ശക്തി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ റിക്ടർ സ്കെയിലിൽ എങ്ങനെയാണ് ഭൂകമ്പ മാവിനിയിൽ എങ്ങനെയാണ് അതിന്റെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂറ് എന്ന് പറയുന്നത് മസ്കറ്റിൽ നിന്നും ഏതാണ്ട് 200 കിലോമീറ്ററോളം ദൂരമുണ്ട്. മസ്കറ്റിൽ നിന്നും 200 കിലോമീറ്ററോളം ഉള്ള ഈ പ്രദേശത്ത്, 200 കിലോമീറ്ററോളം അകലത്തിലുള്ള ഈ പ്രദേശത്ത് തീരത്ത് നിന്ന് ഏതാണ്ട് 51 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി ഒമാന്റെ ഉൾക്കടൽ എന്ന് വിശേഷിപ്പിക്കാം. എന്ന് പറയുമ്പോൾ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാന്റെ ബോർഡറിലേക്ക് അങ്ങോട്ടാണ് ആ ഭാഗം വരുന്നത്. അവിടെയാണ് ഭൂചലനം ഉണ്ടായിട്ടുള്ളത്. കരയിൽ നിന്നും ഇത്രയധികം അകലെ ആയതുകൊണ്ട് തന്നെ കരയിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം വലിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ടാണ് സൂറിലൊക്കെയുള്ള മലയാളികൾ നമ്മളോട് പറഞ്ഞത്. ചിലർക്ക് തലകറക്കം അനുഭവപ്പെട്ടു. ഈ തറയിലൊക്കെ കിടക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഫോൺ പോലും താഴെ വീണു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള ആളുകളൊക്കെ തിരമാല ഉയരുന്നതായി കണ്ടു എന്ന് പറയുന്നത്, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ആ സമയത്തൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ആളുകൾക്ക് ആശ്വാസവുമായിട്ടുണ്ട്. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്.